ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയി. നീ ടെൻഷൻ ആവണ്ട ബ്രോ, ഞാനങ്ങ് വന്നോളാം. എടാ ഒരു ഓട്ടോ വരുന്നുണ്ട്, നീ വെച്ചോ. ഈ നിക്കറ് വിട്ട് പുറത്തേക്ക് പോകാൻ നാണക്കടം തോന്നണില്ലേ? ഒന്ന് മിണ്ടാതെ പെട്ടെന്ന് ഒന്ന് പോവാമോ? നാണമുണ്ടെങ്കിലല്ല നാണക്കടം ഉണ്ടാവും. ഏതെങ്കിലും ബെമ്പിളുടെ അടുത്തേക്ക് ആവും ഈ വേഷത്തിലുള്ള പോക്ക്. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, നിങ്ങളുടെയൊക്കെ താവള ഇപ്പൊ ആശുപത്രി പരിസരത്തേക്ക് മാറ്റിയോ? അവിടെ ആവുമ്പോ നേഴ്സ് പിള്ളേരെ കാണാലല്ലേ. ഛേ, ഈ വണ്ടിക്കാകെ ഇത്ര സ്പീഡ് ഉള്ളോ? നാശം. പിന്നെ അങ്ങോട്ട് എന്നിട്ട് വല്ല കാര്യമൊന്നും ഇല്ലല്ലോ. എത്രയായി? 150. ഈ 3 കിലോമീറ്റർ ഓടിയാനോ? ആ അത്രയാവും. ബാക്കി എന്റെ ചില്ലറ ചേട്ടൻ വെച്ചോ. എന്നടി ഏതാശുപത്രി? ആ ശരി, ഞാനവിടെ ചെന്നിട്ട് വിളിക്കാം. പേടിക്കാനൊന്നുമില്ലെങ്കിൽ വിനോദിന്റെ കുറച്ച് ബ്ലഡ് പോയായിരുന്നു, അത് കൊടുക്കാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. വിനോദിന്റെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ടാ കുറച്ച് ടെൻഷൻ ഉണ്ടായി. എനിക്ക് അവനൊന്ന് കാണാൻ പറ്റുമോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഇന്ന് എങ്ങനെയുണ്ട് സുരേഷ്? ശരീരത്തിന് നല്ല സുഖമൊന്നും ഇല്ലെങ്കിലും മനസ്സിന് നല്ല ആശ്വാസ. ജീവിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള എനിക്ക് ഈ ലോകത്തിൽ എന്താ പ്രതീക്ഷയുള്ള ഏട്ടാ? ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ലോ നമ്മുടെ ജീവൻ. ഈ ഭൂമി ഒരിടത്താവളം മാത്രമാണ്. ഇവിടെയുള്ള അല്പകാലം കഴിഞ്ഞ് നാം നിത്യതയിലേക്ക് കടന്നു പോകും. പാപികളായ നമ്മെ നിത്യജീവിലേക്ക് നയിക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ചതെന്ന് ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് മനസ്സിലായായിരുന്നു. അതെ സുരേഷ്, യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയർപ്പുമാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം. അവിടുത്തെ വിശ്വസിക്കുന്നവർക്ക് മരണശേഷം യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് ഈ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചല്ലോ. എങ്കിലും അജുവിന് കുടിക്കാനോ കഴിക്കാനോ വല്ലതും വാങ്ങണം. ഇവിടെ അകത്തൊന്നും ജ്യൂസ് കഴിച്ചു. നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോടാ. മോൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിലെ നന്മ കാണാൻ എനിക്ക് കഴിയാതെ പോയി. യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷകനായി അംഗീകരിച്ചുവെങ്കിൽ പിന്നെ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല സുരേഷ്. ഉറപ്പായും നീ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ധൈര്യമായിരിക്കും. അല്ല ചേട്ടാ, എനിക്ക് പ്രത്യാശയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവം എന്നെ വിളിക്കുമ്പോൾ അവിടുത്തെ മുന്നിൽ നിൽക്കുമ്പോൾ വെറും കൈയോടെ നിൽക്കണ്ടേ ഞാൻ? എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഓർക്കുമ്പോ ഒരു വിഷമ. കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു പാട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. വെറും കൈയായി കാത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? വെറും കൈയായി കാത്തൻ മുൻപിൽ ായി ഞാൻ നിൽക്കണമോ? അവൻ സന്നിധത്തിൽ അർപ്പിച്ചിടാൻ ഒന്നുമില്ലാത്തവനായി നിന്നിടുമോ? നിന്നിടുമോ? അവൻ സന്നിധത്തിൽ അർപ്പിച്ചിടാൻ ഒന്നുമില്ലാത്തവനായി നിന്നിടുമോ? നിന്നിടുമോ? വെറും കൈയായി കാത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ?
വെറും കൈയായി കാത്ത മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? മരണഭീതി ക്ലേശമില്ല, കൃപയാൽ രക്ഷ നേടിയല്ലോ. മരണഭീതി ക്ലേശമില്ല, കൃപയാൽ രക്ഷ നേടിയല്ലോ. എന്നാൽ കർത്താവിൻ മുൻപിൽ ഞാനും ഏകനായ നാൾ നിൽക്കണമോ, നിൽക്കണമോ? എന്നാൽ കർത്താവിൻ മുൻപിൽ ഞാനും ഏകനായ നാൾ നിൽക്കണമോ, നിൽക്കണമോ? വെറും കൈയായി കർത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? വെറും കൈയായി കർത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? നീ ഈ ചിന്തിച്ചതുപോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ. പാപഭോഗ സൗഖ്യം തേടി എത്ര നാൾ വൃഥ ഓടി ഞാൻ, പാപഭോഗ സൗഖ്യം തേടി എത്ര നാൾ വൃഥ ഓടി ഞാൻ. എന്നാൽ കർത്താവിൻ നാളിൽ നന്നാൽ ജീതനായി എന്നാൽ നിൽക്കണമോ, നിൽക്കണമോ? എന്നാൽ കർത്താവിൻ നാളിൽ നന്നാൽ ജീതനായി എന്നാൽ നിൽക്കണമോ, നിൽക്കണമോ? വെറും കൈയായി കർത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? വെറും കൈയായി കർത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പറഞ്ഞല്ലോ ആൽബി, ഞങ്ങൾ പ്രാർത്ഥിക്കുവായിരുന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെയാ നിന്റെ കോൾ എടുക്കുന്നത്? ഇപ്പൊ തന്നെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാ ഞാൻ കോളേജിൽ വന്നേ. അത് നിനക്ക് പറയാനുള്ള വെറും ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ വിളിക്കുമ്പോഴൊന്നും നിനക്ക് സംസാരിക്കാൻ സമയമില്ല. എന്നിട്ടെന്നും ഓരോരോ ന്യായങ്ങളും കണ്ടുപിടിക്കും. ഞാൻ പറയുന്നതെല്ലാം ന്യായങ്ങൾ തന്നെയാ. ഒരു കാര്യവുമില്ലാതെ നീയല്ലേ വെറുതെ വഴക്കിന് വരുന്നത്. ഞാൻ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും നിനക്ക് ഇഷ്ടമല്ല, അതല്ലേ കാര്യം? പിന്നെ പ്രാർത്ഥിച്ചു, ഈ പ്രാർത്ഥന കൊണ്ട് നീ എന്താ നേടിയത്? ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. എന്റെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടുവാ നമ്മളിപ്പോ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അത് നിനക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. അപ്പോ നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഈ കാണിക്കുന്നതൊക്കെ നിന്റെ ഔദാര്യം മാത്രമാണല്ലേ? എങ്കിലിനി അത് വേണ്ട. ആൽബി പ്ലീസ്, നിന്റെ ഈ മുൻകോപം എടുത്തിട്ടോ നിയന്ത്രിക്കണമെന്ന് തന്നെയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ. നിന്നെ പോലെ തന്നെ പ്രാർത്ഥനയും വിശ്വാസം കൊണ്ട് ജീവിക്കുന്ന രണ്ടുപേർ എന്റെ വീട്ടിലുണ്ട്. ഇതുവരെയുള്ള ജീവിതം കൊണ്ട് അവരൊന്നും നേടിയിട്ടില്ല, ഇപ്പോഴും വട്ടപൂജയാ. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി പ്രാർത്ഥനാ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നീ എന്റെ അടുത്ത് വന്നാൽ പിന്നീട് ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല, സംസാരിക്കില്ല. ഇതിനും ഭേദം അത് തന്നെയാ. എന്നും ഇങ്ങനെ വഴക്കിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോകുക. നിങ്ങൾ വന്നപ്പോ ആൽബിയെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് വന്നതല്ല, നമ്മുടെ മാത്തച്ഛന്റെ അമ്മയ്ക്ക് സുഖമല്ലാതെ കിടക്കുവല്ലേ. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് കയറിയെന്നേ ഉള്ളൂ. ആൽബിയുടെ സ്വഭാവത്തിന് ഇപ്പൊ മാറ്റമുണ്ടോ? ദേഷ്യവും വാശിയും ഒക്കെ കുറഞ്ഞോ? നിങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോ അവനും കൂടാറുണ്ടോ? ഞങ്ങളുടെ കൂടെ ഒരിടത്ത് വരികയുമില്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞാൽ അവൻ അനുസരിക്കുകയുമില്ല. വഴിപിഴച്ച കൂട്ടുകെട്ട അവന്റേത്. മോളൊന്നു പറഞ്ഞു മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ഞാൻ അവന്റെ അടുത്ത് കാണിക്കുന്ന സ്വാതന്ത്ര്യത്തില് അവന് തെറ്റിദ്ധാരണ ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്.
എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു നോക്കാമെങ്കിൽ. നാശം ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. ഏതായാലും നീ അവളെ പിണക്കി അയച്ചത് ശരിയായില്ല. ഇതിലപ്പുറം നിന്നെ സഹിക്കാൻ ആർക്കുമാവില്ല. അത്ര ബുദ്ധിമുട്ടി ആരും എന്നെ സഹിക്കണ്ടെന്നേ. നിനക്ക് ഞാനൊരു ശല്യമാണീ പറഞ്ഞേക്ക്, ഞാൻ അങ്ങ് പോയേക്കാം. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? നിന്നെ ഒഴിവാക്കണമെന്നായിരുന്നെങ്കിൽ നീ ഈ ബിയറ് സീർട്ടുമായി വന്നപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു കയറ്റത്തില്ലായിരുന്നല്ലോ. എങ്കിൽ ഞാൻ നിനക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് മോനെ ബ്രൗൺ ഷുഗർ, നല്ല സ്വയംഭൻ സാധനം. ആൽബി, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? എവിടുന്നായാലും അത് കളഞ്ഞേരെ. പിന്നെ കളയാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിനക്ക് വേണ്ടേ വേണ്ട, ഞാൻ ഇത് ആദ്യമായൊന്നും അല്ല ഉപയോഗിക്കുന്നത്. എടാ ജോമോനെ, ഈ ലഹരി നീ ഒന്ന് അറിഞ്ഞു നോക്ക്. ഇതറിഞ്ഞാ പിന്നെ നീ ഇത് വേണ്ടെന്ന് പറയില്ല. നീ ഇങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കല്ല. ആരെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ? എന്നെ ഉപദേശിക്കാനും നന്നാക്കാനും നീ ആരടാ? എനിക്കൊരുത്തിന്റെ ഉപദേശം കേൾക്കണ്ട. നീ ചോദിച്ചില്ലേ ആരെ തോൽപ്പിക്കാനാണെന്ന്? ആരും തോൽപ്പിക്കാനല്ല, ഞാൻ തോൽക്കാതിരിക്കാനാ. എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും എതിർ നിൽക്കുന്ന അപ്പന്റെ അമ്മയുടെ മുന്നിൽ, എന്റെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ജെനിയുടെ മുന്നിൽ, പിന്നെ ഇപ്പോഴിതാ എന്നെ നന്നാക്കാൻ നോക്കുന്ന നിന്റെ മുന്നിൽ എനിക്ക് ജയിക്കണം. നീ ജയിച്ചോ. നിന്നെ സ്നേഹിക്കുന്ന എല്ലാരെയും തോൽപ്പിച്ചിട്ട് നിനക്ക് ജയിക്കണമെങ്കിൽ ജയിച്ചോടാ. നീ ഒരുപാട് അങ്ങ് സെന്റി അടിക്കാതെ. ഇങ്ങനെയുള്ള സീനിന്റെ ഒക്കെ കാലം കഴിഞ്ഞതാ. നീ ഒരു കാര്യം ചെയ്യ്, പുറകോട്ട് മാറി നിന്ന് നിന്റെ കണ്ണൊക്കെ ഒന്ന് തുടക്കി, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മെലോഡ്രാമ മ്യൂസിക് കൂടിയായാൽ നന്നായിരിക്കും. ഞാൻ പോവാ. വാസോണിന്റെ കടയിൽ ചെന്ന് കുറച്ച് പൊടി വാങ്ങട്ടെ.
ഹലോ ജെനി, നമ്മുടെ ആൽബിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ കൊണ്ട് ആൽബിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എല്ലുകൾക്കും അസ്ഥികൾക്കും ഒടിവും പൊട്ടുമൊന്നും ഇല്ലായിരുന്നെങ്കിലും ദേഹം മുഴുവൻ ചതവുള്ളത് കൊണ്ട് തനിയെ എണീക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവന്റെ ദേഷ്യവും ബഹളവും ഒക്കെ കുറഞ്ഞു. ഞാൻ കാപ്പി എടുത്തിട്ട് വരാവേ. അവന്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട്. ചെയ്തതൊക്കെ തെറ്റായി പോയെന്നൊരു കുറ്റബോധമുണ്ട്. എന്റെ സ്റ്റുഡൻസിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ഒന്നും ഉപയോഗിക്കാതെ അലസനായി നടക്കുന്നതിന് ഞാൻ അവനെ ഒരുപാട് വഴക്കു പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ, മനസ്സ് തുറന്നതും സംസാരിക്കാൻ പോലും അവൻ തയ്യാറല്ലായിരുന്നു. അങ്കിൾ ഇനി അവനോട് ദേഷ്യമൊന്നും കാണിക്കരുത്. അവനിനി പഴയതുപോലെയൊന്നും പോവില്ല. ആ ആക്സിഡന്റിനെ കുറിച്ച് പോലും അവനോട് ഇനി ചോദിക്കണ്ട. ശത്രുക്കളെ പോലും സ്നേഹിക്കാനും 7-70 വട്ടം ക്ഷമിക്കാനും പഠിപ്പിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? ബൈബിളിലെ സാബോളിന്റെ കഥ നീ വായിച്ചിട്ടില്ലേ? യേശുവിന്റെ നാമത്തെ തച്ചുടക്കാൻ വിശ്വാസികളെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട സാബോളിന്റെ മാനസാന്തരത്തെ കുറിച്ച് നിനക്കറിയില്ലേ? അതിന്റെയും തുടക്കം ഒരു വീഴ്ചയിൽ നിന്നായിരുന്നല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ടേ ഞാൻ ഇതിനെ കാണുന്നു. അവൻ ഇനി മാറ്റം വരും, എനിക്ക് ഉറപ്പാ. ജോമോനെ ഒന്നിങ്ങ് വന്നേടാ. എന്താടാ? റാണി മിസ്സിനെ കൂടി വിളിക്കടാ. മിസ്സേ മിസ്സേ, സഹതാപൊന്നും കാണിക്കാതെ എന്നെ ശരിക്കും ഒന്ന് വഴക്ക് പറയൂ. ഇതുവരെ എന്നെ വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അടുപ്പമൊന്നും ആരും എന്നോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊക്കെ. ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. പിന്നെ സ്വാതന്ത്ര്യം അടുപ്പമൊക്കെ കാണിക്കാൻ നീ ആരോടും അങ്ങനെ അടുത്തിടപഴകിയിട്ടില്ലല്ലോ. നിന്റെ പപ്പയുടെ രീതിയിൽ പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറണമെന്ന്? ഇനി നീ നോക്കിക്കോ, എല്ലാത്തിനും ഒരു മാറ്റം വരും. താങ്ക്സ്. എനിക്കുറപ്പാ എന്റെ മോന്റെ ജീവിതത്തിൽ ഇനി മാറ്റങ്ങളുണ്ടാവും. അവന് പറ്റിപ്പോയ തെറ്റുകളെല്ലാം അവൻ തിരുത്തും. നീ ഇപ്പോ കാണിക്കുന്നത് ശരിക്കും ക്രൂരതയാ. ഇത്ര ദിവസമായിട്ട് ആൽബിയെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ. അവൻ എത്ര തവണ നിന്നെ വിളിച്ചു? പ്രിയപ്പെട്ടവർ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന വേദന എന്താണെന്ന് ആൽബി സ്വയം അനുഭവിച്ചറിയട്ടെ. എങ്കിലും ഇനിയെങ്കിലും ആരും വേദനിപ്പിക്കാതിരിക്കും. അവനിപ്പോ നല്ല മാറ്റമുണ്ട്. നിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ യുവാക്കളെ ദുശീലങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ഒരു സോഷ്യൽ മൂവ്മെന്റ്? എനിക്കിപ്പോ തോന്നുക അതിന് ഏറ്റവും പറ്റിയ ആയുധം നമ്മുടെ ആൽബിയാണെന്ന്. ഇതും പറഞ്ഞു നീ അങ്ങ് ചെല്ല്, അവൻ നിന്നെ ഓടിക്കും. പിന്നെ ഇതെന്റെ മാത്രം സ്വപ്നമല്ല, എന്റെ പപ്പയുടെ, ഞങ്ങളുടെ ചർച്ചിലെ എല്ലാവരുടെയും വലിയ സ്വപ്നമാ. പക്ഷെ ആൽബി ഒരിക്കലും ഇതിനെയൊന്നും അംഗീകരിക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. നീ പറഞ്ഞാൽ അവൻ സമ്മതിക്കും. കാരണം ആൽബി ഇപ്പോൾ പഴയ പോലൊന്നും അല്ല. അവൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും അറിയാം. ഏതായാലും ഞാൻ ഈ കാര്യത്തെ കുറിച്ച് പപ്പയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നീ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇതൊരു വലിയ മിഷനാണ്, വലിയ പുണ്യമാണ്. നേർവഴി കാട്ടാൻ ആളില്ലാത്തതിന്റെ പേരിൽ വഴിതെറ്റിപ്പോയവരെയും തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുണ്ടായിട്ടും തെറ്റായ വഴി തിരഞ്ഞെടുത്തവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് ശ്രമകരമായ ജോലിയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അറിയാം പപ്പ, എന്റെ ഡിഗ്രിയുടെ റിസൾട്ട് വരാനും പി ജിക്ക് ക്ലാസ് തുടങ്ങാനും കുറഞ്ഞത് 4 മാസമെങ്കിലും എടുക്കില്ലേ? അതുവരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചതാ. അതങ്ങനെ പപ്പ മാത്രം തീരുമാനിച്ച പോരെ മോളെ, പപ്പയെ പോലെ ഇതേ ആഗ്രഹവുമായി നടക്കുന്ന പല ആളുകളുമുണ്ട്. അവരോടും കൂടി ആലോചിക്കണ്ടേ? ഞാൻ ഏതായാലും ഡോക്ടർ ജോണിയോടും മറ്റുള്ളവരോടും ഒക്കെ ഒന്ന് സംസാരിക്കട്ടെ. അവരൊക്കെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ മോൾക്ക് അത്രയും കൂടെ കാര്യങ്ങൾ എളുപ്പമാവില്ലേ? ആ പിന്നെ വേറൊരു കാര്യം, ഞാനൊരു സുരേഷിനെ കുറിച്ച് പറയാറില്ലേ, ഒരു ഡയിങ് പേഷ്യൻ്റ്, അവൻ ഇന്ന് രാവിലെ മരിച്ചു. ഞാൻ മറ്റുള്ളവരോടൊക്കെ ഇതേക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് വലിയ താല്പര്യമാ ഇനി ഡോക്ടറുടെ അഭിപ്രായം അറിയേണ്ടത്. കുട്ടികൾ അവരുടെ രീതിയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങട്ടെ.
നമുക്ക് പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. ആവശ്യമുണ്ടെങ്കിൽ ഇടപെടുകയും ചെയ്യാം. 23 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ജീവിതത്തിൽ ഡോക്ടർ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആൽബിയെ കിട്ടിയത്. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് തിരിച്ചറിവില്ലാതെ ബുദ്ധിമോശം കൊണ്ടാണ് ഞങ്ങളന്ന് അബോർഷന് വേണ്ടി വന്നത്. അന്ന് എൻ്റെയും മോളിയുടെയും മനസ്സിലുണ്ടായിരുന്ന ഇരുട്ടുതിക്കി ഞങ്ങൾക്ക് പുതിയൊരു വെളിച്ചം നൽകിയത് ഡോക്ടറാണ്. അബോർഷൻ ഏറ്റവും വലിയ തെറ്റാണെന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൊടുത്ത ജീവൻ തിരിച്ചെടുക്കാൻ നമുക്കെന്ത് അവകാശമാണുള്ളത്? ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് ഒരമ്മയുടെ ഉദരമെന്ന് പറയുന്നത്. ആ ഉദരത്തിൽ വച്ച് പ്രതികരിക്കാനാകാത്ത, ഒന്നുറക്കെ കരയാൻ പോലും കഴിയാത്ത ഒരു കുരുന്നു ജീവനെ നശിപ്പിച്ചാൽ എത്ര നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്നാലും ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? അന്ന് അങ്ങനെയൊരു തെറ്റായ ചിന്ത മനസ്സിൽ തോന്നിയതിനുള്ള ശിക്ഷ ഞാനും മോളിയും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ഞങ്ങൾ അവനെ അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്ന് ആർബി അറിഞ്ഞത് മുതൽ ശത്രുക്കളെപ്പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഒരു പക്ഷേ ഒരു കൂടപ്പിറപ്പുണ്ടായിരുന്നെങ്കിൽ ആൽബി ഇങ്ങനെ എഴുപലാവില്ലായിരുന്നു. ഒരിക്കൽ തന്ന സമ്മാനം നശിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാകാം മറ്റൊരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തരാതിരുന്നു. താനൊരു അൺവാണ്ടഡ് ചൈൽഡ് ആണെന്നുള്ള തോന്നലാണ് ആൽബിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. അതങ്ങനെ അല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇപ്പോൾ അവരുണ്ടായ ഈ അപകടം ദൈവം നിങ്ങൾക്ക് തന്നൊരു അവസരമായി കണക്കാക്കിയാൽ മതി. മക്കളോടുള്ള സ്നേഹം ഉള്ളിൽ വയ്ക്കാനുള്ളതല്ല, അവർക്ക് മനസ്സിലാകുന്ന വിധം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. അപ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കും അനുസരിക്കും. ഏയ്, ഇതൊന്നും ശരിയാവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ആരും ഒരു ദുശീലവും നിർത്താൻ പോകുന്നില്ല. ഇത് വല്ലാത്തൊരു അഡിഷനാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നത് പോലെയല്ല നീ പറയുന്നത്. നീ നിന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ മതി, അപ്പൊ നിന്റെ വാക്കിന് വിലയുണ്ടാവും. ആദ്യമായി കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ വിൽക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനു പറ്റിയ ഏറ്റവും നല്ല ആൾ ഇവൻ തന്നെയാ. ഇവനാവുമ്പോ കൃത്യമായിട്ട് അറിയാലോ ആരൊക്കെ എവിടേക്കാ ഉള്ളതെന്നൊക്കെ. ജെനി, മുള്ളും മുനയും വെച്ചുള്ള സംസാരം വേണ്ട. എന്നോടുള്ള ദേഷ്യം മാറിയില്ലെങ്കിൽ എത്ര വേണമെങ്കിലും ദേഷ്യപ്പെട്ടോളൂ. പക്ഷേ ഇത് ഇറ്റ് റിയലി ഹേർട്സ് ജെനി. ഇനിയെങ്കിലും നിനക്ക് എന്നോടൊന്ന് സംസാരിച്ചൂടെ? നിന്റെ മനസ്സിൽ ഇത്തിരിയെങ്കിലും നന്മയുണ്ടായിരുന്നെങ്കിൽ നിനക്കിങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നു. ഇതുവരെയുള്ള എന്റെ മൗനം തന്നെയായിരുന്നു നിനക്കുള്ള എന്റെ ശിക്ഷ. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോട് ദേഷ്യ വെറുപ്പോ ഒന്നുമില്ല. ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു കൂട്ടുകാരൻ നേരല്ലാത്ത വഴിയിലൂടെ പോകുന്നതിന്റെ വിഷമമേ ഉള്ളൂ. ആൽബി, സൺഡേ സ്കൂളിൽ നമ്മൾ അറിയുകയും കേൾക്കുകയും ചെയ്ത യേശുവിന്റെ സ്നേഹം മറന്ന് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിനക്കും കൂടി വേണ്ടിയാണ് കർത്താവ് കുരിശി മരിച്ചത്. നിന്റെ എല്ലാ പാപങ്ങളും അവിടുന്ന് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത സഹനവും വേദനയും മറന്ന് ജീവിക്കുന്നത് നന്ദികേടാണ്. എന്റെ യേശുവിന്റെ സ്നേഹം വീണ്ടും ഞാനിപ്പോൾ അനുഭവിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പഴയ വഴിക്കില്ല. അത് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്ക്. പോലീസിന്റെയും എക്സൈസിന്റെയും സപ്പോർട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഇൻഫോം ചെയ്യുന്നതെന്ന് ആരും അറിയില്ല. തിരിച്ചടികൾ ഉണ്ടാവുമ്പോഴാണ് നമുക്കൊക്കെ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ആരുമില്ലെന്ന തോന്നൽ, മനസ്സ് നിറയ അപകർഷതാബോധം, ഇതൊക്കെയായിരുന്നു എന്നെ ലഹരിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത്. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നെ സ്നേഹിക്കാനും ആളുകളുണ്ടെന്ന് തിരിച്ചറിയാൻ എനിക്കൊരു അപകടം വരെ കാത്തിരിക്കേണ്ടി വന്നു. നിങ്ങളാരും ഒരു തിരിച്ചടി കിട്ടാൻ കാത്തിരിക്കരുത്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളെപ്പോലെ പലരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷിക്ക് തെറ്റായി തോന്നുന്ന സകല കാര്യങ്ങളും ഇന്നീ നിമിഷം നിങ്ങൾ ഉപേക്ഷിക്കണം. യുവജനങ്ങളായ നമ്മൾ ഉയരെ പറക്കേണ്ടവരാണ്. യുവത്വത്തിന്റെ നന്മകളെ നശിപ്പിക്കുന്ന ദുശീലങ്ങളിൽ നിന്നും നാം മോചനം പ്രാപിച്ചും മറ്റുള്ളവരെ അതിൽ നിന്ന് രക്ഷിച്ചും നമുക്ക് ഉയരങ്ങളിലേക്ക് പറന്നുയരാം. അതിന് നമുക്ക് തനിയെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മെ കീഴടക്കുന്ന അഡിക്ഷനേക്കാൾ ശക്തിയുള്ള ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേരുടെ പിന്തുണയുണ്ട്.
നിങ്ങളെ അലട്ടുന്ന പ്രശ്നം അതെന്തു തന്നെയായാലും അത് പരിഹരിക്കാനായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങളെ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഈ പുതിയ വെളിച്ചം നിങ്ങൾ മറ്റുള്ളവരോടും പങ്കുവെക്കണം. എന്റെ പേര് മെർലിൻ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഴിഞ്ഞ ക്ലാസ് മുറികളിലേക്കും ഹോട്ടൽ മുറികളിലേക്കും സ്നേഹം പങ്കിടാൻ ക്ഷണിക്കുന്ന കാമുകന്മാരെ തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾ പെൺകുട്ടികൾ കാണിക്കണം. എത്ര എത്ര വാർത്തകൾ വായിച്ചാലും ടിവിയിൽ കണ്ടാലും നിങ്ങളൊന്നും നന്നാവില്ല. സ്വന്തം ജീവിതത്തിൽ അനുഭവം ഉണ്ടാവുന്നവരെ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തുമില്ല. ഇതേതായാലും ഞങ്ങളേറ്റു. മെർലിന്റെ ഫേസ്ബുക്ക് കാമുകനെ ഞങ്ങൾ പറയുന്നിടത്തേക്കൊന്ന് വിളിച്ചു വരുത്ത്. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞങ്ങളത് പരിഹരിച്ചോളാം. എന്റെ ഡോക്ടറെ എന്തായാലും പിള്ളേര് കൊള്ളാം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 16 പേരെ അറസ്റ്റ് ചെയ്തത്. അതിൽ തന്നെ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട്. പണ്ടത്തെ പോലെ അറിവില്ലായ്മ കൊണ്ട് ലഹരിക്ക് അടിമപ്പെടുന്നവരല്ല ഇപ്പോഴത്തേത്. അറിവും വിവരമുള്ള കുട്ടികളാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം. കൗൺസിലിംഗിനായി എൻ്റെ അടുക്കൽ വരുന്നവരിലേറെയും പ്രൊഫഷണൽ കോളേജ് സ്റ്റുഡൻസാണ്. അവരിൽ പലരും കൂട്ടുകാരോടൊപ്പം ടേസ്റ്റ് അറിയാൻ തുടങ്ങുന്നതാണ്. അവർ പോലും അറിയാതെ പിന്നീട് അവർ അതിന് അഡിക്റ്റായി പോകുന്നു എന്നുള്ളതാണ് സത്യം. എന്റെ മോന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വഴിത്തിരിവ് ഉണ്ടായതിന് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. സ്വന്തം മക്കളെ ഓർത്ത് അഹങ്കരിക്കാനും അഭിമാനിക്കാനും പറ്റുക എന്ന് വെച്ചാൽ അതല്ലേ ഏറ്റവും വലിയ നേട്ടം. കുട്ടികളുടെ പ്രവർത്തനം ഇത്രയും മികച്ചതായിരിക്കുമെന്ന് ഞാനും കരുതിയില്ല. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അവർ നടത്തിയ ക്യാമ്പയിനിങ്ങും ഇത്ര വിജയം കരസ്ഥമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 21 യൂണിറ്റുകളും 400 മെമ്പേഴ്സും ഉണ്ട്. ഇപ്പോ ചെറുമീനുകൾ മാത്രമാണ് ഇതുവരെ നിയമത്തിന് മുന്നിലെത്തിയത്. വൻ തിമിംഗലങ്ങൾ ഇപ്പോഴും പുറത്താ. അതുകൊണ്ട് തന്നെ കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയണം. മഹാരാഷ്ട്രയിൽ നിന്നും ഗോവയിൽ നിന്നും കേരളത്തിലേക്ക് ഡ്രഗ്സ് കൊണ്ടുവരുന്നത് സമൂഹത്തിലെ ഉന്നതന്മാർ പലരും അടങ്ങിയ സിൻഡിക്കേറ്റാണ്. അവർക്ക് തടസ്സം നിന്നാൽ എന്തും ചെയ്യാൻ മടിക്കില്ല. ഫേസ്ബുക്കിലൂടെയാണ് ഞാനും റോഷനും ആദ്യമായി പരിചയപ്പെട്ടതെങ്കിലും വാട്സപ്പിലൂടെയാണ് കൂടുതൽ അടുത്തത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നതിന് വീട്ടിലാരും ഒന്നും പറയില്ലായിരുന്നോ? വീട്ടില് പപ്പയും മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. ചേച്ചി ഹസ്ബൻഡും കാനഡയിലാ. മൂക്കറ്റം കുടിച്ച് രാത്രിയിൽ പപ്പ ബോധമില്ലാതെ കയറി വരും. അമ്മയ്ക്ക് അമ്മയുടേതായ മറ്റൊരു ലോകം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പഞ്ചായത്തുകാരെ അന്വേഷിക്കാനും രാഷ്ട്രീയം പറഞ്ഞു നടക്കാനും അമ്മയ്ക്ക് നേരമുള്ളു. ഇതിനിടയിൽ എന്റെ കാര്യം അന്വേഷിക്കാനൊന്നും അവർക്ക് സമയമില്ല. റോഷനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ അവനോട് ഇത്ര അടുത്തത്? കൂടുതലായി ഞാനൊന്നും ചിന്തിച്ചില്ല. എനിക്ക് എന്റേതെന്ന് പറയാൻ ഒരാൾ വേണമായിരുന്നു. എന്നെ കെയർ ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് സംസാരിക്കാം, എന്നോട് സംസാരിക്കാം.
ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് തോന്നുന്നു. അതിനായി നീ തിരഞ്ഞെടുത്തിയാൽ നല്ലവനാണെന്നോ നിനക്കിപ്പോ തോന്നുന്നുണ്ടോ? പപ്പയും മമ്മിയും എന്റെ അടുത്ത് ഇത്തിരി നേരം ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതിരുന്നപ്പോ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോ അറിയാതെ പറ്റിപ്പോയത് എനിക്ക്. ഇവളെ നിങ്ങളോട്ട് ശ്രദ്ധിക്കുന്നില്ല അല്ലേ? മോൾക്ക് വേണ്ടി കുറച്ച് സമയോടെ ചെലവഴിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലേ? ഇപ്പൊ എന്ത് പറ്റിയെന്ന് നിങ്ങൾ ഇത്ര മാത്രം പറയാനുള്ളത്? ഇവക്ക് എന്ത് സംഭവിച്ചു? അവളിപ്പോ എത്ര വലിയ അപകടത്തിലപ്പെട്ടിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയാമോ? അവക്ക് അത്ര വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പഠിക്കുന്ന പിള്ളേരല്ലേ. നിങ്ങൾ എത്ര തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും ഇവൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. അത് നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇതാ അവളുടെ കുഴപ്പം. അവളുടെ മര്യാദ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓഫീസിൽ നിന്ന് ഒരു അത്യാവശ്യം കോള് വന്നേ, അതുകൊണ്ടാ കേട്ടോ പോയത്. നിന്റെ ഈ തിരക്കും ബഹളവും ഒക്കെ കാരണമാണ് ഇതൊക്കെ ഇപ്പൊ കേക്കേണ്ടി വന്നത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? അപ്പനും തന്നെയാ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം. മൂക്കുമുട്ടേ കുടിച്ചിട്ട് നടന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. നീ ഇപ്പോ ഇത് പറഞ്ഞു തീർന്നിട്ട് മുഴുവൻ കേട്ടിട്ട് വേറെ വിളിക്ക് പോയാ മതി. എന്താ ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്? കേൾക്കട്ടെ. അവളുടെ പപ്പയും മമ്മിയും അവളെ ഒട്ടും കെയർ ചെയ്യുന്നില്ലെന്ന്, അവളോടൊന്നും സംസാരിക്കുന്നില്ലെന്ന് ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ കുറെയൊക്കെ സത്യമുണ്ട്. നിങ്ങൾ ഇവൾക്ക് വേണ്ടി കുറച്ചുകൂടെ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഇവളുടെ പ്രായത്തിൽ ആരും ശ്രദ്ധിക്കാനില്ല എന്നതുകൊണ്ടാണ് പല കുരുക്കിലും ചെന്ന് ചാടുന്നത്. ഇപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് അറിഞ്ഞതുകൊണ്ട് ഇവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റി. ഞങ്ങൾക്ക് എപ്പോഴും അത് സാധിക്കില്ലല്ലോ. നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഇവൾക്ക് വേണ്ടി ചെലവഴിക്കണം. ആടി ഇവിടെ വരാനല്ല പറഞ്ഞ. ഓഹോ, ഞാനും കൂടി വരട്ടെ ഇവളുടെ കൂടെ. എന്നാ പിന്നെ ഞങ്ങളും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പോവാം. നിങ്ങളൊക്കെ ആരാ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ? ഞങ്ങളെ നിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വന്നതല്ല, ഈ മെറിലിന്റെ കാര്യത്തിന് വന്നതാ. നിനക്ക് ഇവിടെ കൂട്ടുകാരന്റെ വീട്ടിലോ ഹോട്ടൽ മുറിയിലോ മറ്റോ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ അതിന് കൂട്ടു വന്നതാ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണാവള് അവളോട് എന്ത് പറയണോ എങ്ങനെ പറയണോ ഞാൻ തീരുമാനിച്ചു. നീ തീരുമാനിച്ചോ, പക്ഷേ ആൺവർഗത്തിന് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കരുതെന്ന് മാത്രം. നീ പറഞ്ഞല്ലോ ഇഷ്ടപ്പെടുന്ന പെണ്ണെന്ന്. എടാ, സ്നേഹിക്കുന്ന പെണ്ണിന്റെ ശാളൊന്ന് മാറിക്കിടന്നാൽ അത് നേരെയിടാൻ പറയുന്നവന് അന്തസ്സുള്ളതാണ്, അല്ലാതെ നിന്നെ പോലും ഒളിഞ്ഞു തെളിഞ്ഞു നോക്കുന്നവനല്ല. അപ്പൊ എങ്ങനെയാ റോഷ അടുത്തതിന്റെ പരിപാടി? വണ്ടി തിരിച്ചു വന്ന വഴി വിടുവാണോ അതോ ഈ സീൻ വലിച്ചു നീട്ടാനാണോ?
എടുക്കടാ അവന്, അടിയടാ. നിന്നെ ഞങ്ങള് ശരിയാക്കി തരാടാ. ഓരോരുത്തന്മാർ നടക്കുവാണ്. എന്താണ് അവിടെ? നീയാണോ ഈ പെമ്പിള്ളേരുടെ പുറകെ നടക്കണേ? ഇവിടെ നടന്ന നീ അനുഭവിക്കും. റോസന പറയുന്നത് വാർത്താനം പറയരുത്. നീ ഇങ്ങോട്ട് കേറാൻ അടിച്ചോ. വണ്ടി എടുക്കോ. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. അവനെ പോലൊരു ദുഷ്ടൻ വെച്ചാൽ അതിൽപ്പെടുന്നതില നല്ലത് മരണമ. ഞങ്ങളുണ്ടല്ലോ മെർലിനെ പോലെ നിസ്സഹായരായ പെൺകുട്ടികളുടെ രക്ഷയ്ക്കും സ്വന്തം ജീവിതം കൈവിട്ടു പോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും ഞങ്ങളും നമ്മുടെ സംഘടനയും എന്നും ഉണ്ടാകും. നിങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ആൽബി? നന്നായി പോകുന്നുവെങ്കിൽ. ജെനി പറയാറില്ലേ? ഓ, അവൾ പറയാറുണ്ട്. എനിക്ക് ഇങ്ങനെയൊരു പുതിയ ജീവിതം സാധ്യമാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലായിരിക്കും ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. എല്ലാറ്റിലും അവിടത്തേക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ട്. എന്നെപ്പോലെയുള്ള എത്രയോ ചെറുപ്പക്കാർ ലഹരിയും മറ്റുമായി ജീവിതം നശിപ്പിക്കുന്നു. അവരിൽ ചിലരെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ഇതൊരു പരിഹാരമാവട്ടെ. അല്ലെങ്കിൽ ആൽബി, നീ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളുമാണ്. പക്ഷെ ഇതൊന്നും പാപപരിഹാരത്തിനോ രക്ഷയ്ക്കോ മതിയായതല്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധയോടെ കേൾക്കണം. കുറ്റകൃത്യത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട ഒരു പ്രതി കോടതിയിൽ നിൽക്കുന്നു എന്ന് കരുതുക. തന്റെ പേരിലുള്ള ക്രൈം സംശയത്തിനിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടു. ചില വർഷങ്ങളുടെ കഠിന തടവ് ജഡ്ജി വിധിച്ചു. അപ്പോൾ ആ കുറ്റവാളി, ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം, എന്നെ ജയിലിൽ ഇടരുത്, ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ മറ്റുള്ളവർക്കൊക്കെ നന്മ ചെയ്ത് നല്ലവനായി ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുമോ? അതില്ല. ചെയ്ത തെറ്റിന് കോടതി എന്തായാലും ശിക്ഷിക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ കോടതിയിലും ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനും രക്ഷയുണ്ടാവില്ലല്ലോ. ആൽബി പറഞ്ഞത് സത്യമാണ്. പാപിയായ ഒരു മനുഷ്യനും സ്വയമായി പരിഹാരം ചെയ്ത് രക്ഷ നേടാൻ കഴിയുകയില്ല. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം പ്രവർത്തിക്കുന്നത്. മനുഷ്യരായ നമുക്ക് അസാധ്യമായ രക്ഷ ദൈവം തന്നെ സാധ്യമാക്കി. അതെങ്ങനെ? പാപികളായ നമുക്കുള്ള ശിക്ഷ ദൈവം തന്നെ സ്വയം ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്തു. അതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധനായ കർത്താവ് എന്തിനാണ് ഒരു കൊടും പാപിയെ പോലെ കുരിശിൽ മരിച്ചത് എന്ന് ആൽബി ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് സൺഡേ സ്കൂളിൽ ഇതേക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അന്ന് അതൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. മിക്കവാറും മനുഷ്യർ ആൽബിയെ പോലെ തന്നെയാണ്. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുവെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ അത് എന്തിനാണെന്നും അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ലഭിച്ചുവെന്നും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തു നൽകുന്ന രക്ഷയും അതിന്റെ സന്തോഷവും പ്രത്യാശയും അനുഭവിക്കുന്നവർ വളരെ കുറവാണ്. ആ രക്ഷ അനുഭവിക്കുവാൻ എന്താണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്? വളരെ നല്ല ചോദ്യം ആൽബി. യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ സ്വന്തമാക്കുവാൻ വളരെ ലളിതമായ വ്യവസ്ഥയെ ദൈവം വച്ചിട്ടുള്ളൂ. വിശ്വാസമാണ് ആ വ്യവസ്ഥ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി വിശ്വസിച്ചാൽ ദൈവം സൗജന്യമായി ആത്മരക്ഷ നൽകുന്നു.
പക്ഷേ അങ്കിൾ, നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ. യേശു കുരിശിൽ മരിച്ചത് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആർക്കാണ് അറിവില്ലാത്തത്? ആൽബി പറഞ്ഞത് ശരിയാണ്. യേശു ക്രിസ്തു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചത് എന്ന് ധാരാളം പേർക്കറിയാം. എന്നാൽ അറിവും വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അറിവ് ആരെയും രക്ഷിക്കുകയില്ല, വിശ്വാസമാണ് രക്ഷിക്കുന്നത്. ഈ ലഹരിയുടെ കാര്യം തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ലഹരി ഉപയോഗിക്കുന്നത് നാശത്തിലേക്കുള്ള മാർഗമാണെന്ന് അത് ഉപയോഗിക്കുന്നവർക്ക് അറിവുണ്ട്. മദ്യക്കുപ്പിയുടെ പുറത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതെ അതെ, അതറിയാവുന്നവരാണ് എല്ലാവരും. പക്ഷെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വാസ്തവമായി അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ അവർ ചെയ്യുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരതിൽ തുടരുമായിരുന്നില്ല. അത് ശരിയാണ്. ഇതുപോലെ തന്നെയാണ് രക്ഷയുടെ കാര്യവും. പാപമില്ലാത്തവനായ കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അതിനുള്ള ശിക്ഷ ക്രൂശിൽ അനുഭവിച്ച് പരിഹാരം വരുത്തിയെന്ന് മിക്കവർക്കും അറിയാം. എന്നാൽ ആ അറിവ് വിശ്വാസമായി മാറണം. അപ്പോഴേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. വിശ്വാസം തികച്ചും വ്യക്തിപരമാണ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന അറിവല്ല ആവശ്യം. യേശു എനിക്ക് വേണ്ടി മരിച്ചുയർത്തു, എന്റെ പാപങ്ങൾ പരിഹരിച്ചു എന്ന വ്യക്തിപരമായ വിശ്വാസമാണ് ആവശ്യം. അതുകൊണ്ട് ആൽബി, യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കണം. ആൽബിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിരുന്നു യേശു കുരിശിൽ ബലിയായതെന്ന് വിശ്വസിക്കണം. ആൽബി ബൈബിളിൽ വായിച്ചിട്ടില്ലേ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്? യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കും. ശരിക്കും ശരിക്കും എനിക്ക് ഇപ്പോഴാണെങ്കിൽ എല്ലാം മനസ്സിലായത്. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഉണർന്നീടാൻ സോദരരെ, ഉത്സുകരായി വേല ചെയ്യാം. ഉണർന്നീടാൻ സോദരരെ, ഉത്സുകരായി വേല ചെയ്യാം. എന്നാൽ വിളങ്ങിടും കിരീടങ്ങൾ അണിഞ്ഞു തൻ സന്നിധിയിൽ നിന്നിടുമേ, നിന്നിടുമേ. എന്നാൽ വിളങ്ങിടും കിരീടങ്ങൾ അണിഞ്ഞു തൻ സന്നിധിയിൽ നിന്നിടുമേ, നിന്നിടുമേ. വെറും കൈയായി കർത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? വെറും കൈയായി കർത്തൻ മുൻപിൽ ഏകനായി ഞാൻ നിൽക്കണമോ? ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവിതിലില്ല. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവിതിലില്ല. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. ഇവിടെ മുന്നിലിരുന്ന്
വാർത്തകൾ കണ്ടു രസിച്ചു, കോമഡി കണ്ടു ചിരിച്ചു, സീരിയൽ കണ്ടു കരഞ്ഞു, റിമോട്ടു ഞെക്കി ഞെക്കി, ചാനലുകൾ മാറ്റി മാറ്റി, ബോറടി നീക്കി നീക്കി, അലസനായി കുത്തിയിരുന്ന് സമയത്തിൻ വിലയറിയാതെ ജീവിതം പാഴാക്കുന്ന ഓരോരോ വ്യക്തികളും വ്യക്തമായി ചിന്തിച്ചിടു. ഘടികാര സൂചി സദാ നിറുത്താതെ ചലിക്കുന്നു. There is only one life. ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ ഒർക്കൂട്ടും കയറിയിറങ്ങി, അന്യന്റെ വോളിൽ നോക്കി ഗോസിപ്പും തേടി നടന്നു. ചുമ്മാതെ കമന്റുകളിട്ടും വേണ്ടാത്തത് ഷെയറും ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിന് മുൻപിൽ കുറെ നേരം കുത്തിയിരുന്നു. ധാരാളം ചാറ്റും ചെയ്തു, ന്യൂ ഫ്രണ്ട്സിനെ ആഡും ചെയ്തു, എന്നിട്ടും ഒറ്റയ്ക്കെന്നൊരു തോന്നലു മാറുന്നില്ല. ഇക്കാണും ചങ്ങാതികൾ നിൻ മരണം വരെയെ കൂടെ കാണും. ജീവിതം ജിന്ദഗിയേക്ക് ഹി ഹേ.